ശ്രീ എം കെ ഹരിദാസ് നമ്മുടെ കേരളീയ സമൂഹം എന്നാ പിന്നെ കൈക്കൂലി കൊടുത്തു കളയാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ആയതുകൊണ്ടാണോ ഈ കുഴപ്പം? എങ്ങനെയാ അഭിലാഷേ അങ്ങനെ പറയാൻ പറ്റുക? കൈക്കൂലി കൊടുത്താലേ കാര്യം നടക്കുള്ളൂ എന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പ്രബുദ്ധരായ മലയാളി, പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ വായിക്ക് 40 വട്ടം പറയുന്ന സ്ഥലത്ത് പ്രബുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അരിക്കൊമ്പൻ അരി വാങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിനിൽ 7 ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായവരാണ് മലയാളികൾ. അപ്പോൾ ആ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും പ്രശസ്തി കിട്ടാനും എന്ത് വിട്ടുവീഴ്ച അവൻ ചെയ്യും? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷം ഒരു കാര്യം, ഒരു വാർത്ത പുറത്തു വന്നു. അതായത് 8 വർഷമായിട്ടൊരു വീട്ടമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റാൻ വേണ്ടി നടക്കുന്നു. അത് ഈ എം പി രാജേഷ് ഇടപെട്ടിട്ട്, അത് ക്ഷമിക്കണം, ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതെ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം. അപ്പോൾ അത് എം പി രാജേഷ് ഇടപെട്ടിട്ട് അത് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റിക്കൊടുത്തു. അതിനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് എം പി രാജേഷിന് ജയ് വിളിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഒരു മന്ത്രിക്ക് ചെയ്യാവുന്ന ഏറ്റവും നിസ്സാരത്തിൽ നിസ്സാരമായ ഒരു കാര്യമാണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റിക്കൊടുത്തു. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ മന്ത്രിയിലേക്ക് ആ പ്രശ്നം എത്തത്തക്ക തോതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ അവരെ 8 വർഷം നടത്തി എന്നുള്ളതാണ് ആ വാർത്ത. അപ്പോൾ ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇപ്പം ഞാനാണ് ഇങ്ങനെ നടക്കുന്നത്, എൻ്റെ കുഞ്ഞിന് 8 വയസ്സായിട്ടും എൻ്റെ ആ സർട്ടിഫിക്കറ്റ് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവും. ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാര്യം നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ നടത്തുമ്പോഴാണ് നമ്മൾക്ക് ആ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ 40% പേരും കൈക്കൂലി, അതായത് അവരുടെ ശമ്പളം തൊട്ട് കളിക്കാൻ അവർ തയ്യാറാവില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പിടികൂടപ്പെട്ട സുരേഷിൻ്റെ ശമ്പളത്തിൽ അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് കൈവച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ചെലവും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സാലറി വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് മുട്ടയ്ക്ക് മുട്ട, തേനിന് തേന്, ഷർട്ടിന് ഷർട്ട്, പേനയ്ക്ക് പേന, ഇതൊക്കെ അദ്ദേഹം ആളുകളുടെ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുക. അത് അദ്ദേഹത്തിന് മാതൃകയാക്കി കൊടുത്തത് ആരാണ് അഭിലാഷേ? അതായത് വാളയാർ ചെക്ക് പോസ്റ്റിലെ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് മത്തങ്ങയും കുമ്പളങ്ങയും നേന്ത്രക്കായൊക്കെയാണ് കിട്ടിയത്, ഏത്തപ്പഴം അവിടുന്ന് കിട്ടിയത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കൊണ്ടുവരുന്നവരിൽ നിന്നും പൈസ വാങ്ങാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മേടിക്കുന്നതാണെന്ത് അരിയും പച്ചക്കറിയും. അപ്പോൾ അദ്ദേഹത്തിന് മാതൃക കാട്ടി കൊടുത്തത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ള കാര്യം നമ്മളവിടെ വളരെയധികം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. അതായത് കൈക്കൂലിക്ക് കണക്കുണ്ട്, അത് ഒരു അവകാശമായിട്ട് ഞാനീ പറയുന്നത്. കൈക്കൂലി എത്രത്തോളം ഞങ്ങളുടെ അവകാശമാണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു എൻജിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് അന്ന് സെയിൽ ടാക്സ് നിലവിൽ നിൽക്കുന്ന കാലമാണ്, വാറ്റും വന്നിട്ടില്ല, ജി എസ് ടിയും വന്നിട്ടില്ല. അപ്പോൾ ഒരു സെയിൽ ടാക്സ് റിക്കവറി വന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും. അതുകൊണ്ട് ആ റിക്കവറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ 25,000 രൂപ, ഈ കാലഘട്ടം ഞാൻ പറയുന്നില്ല, കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് മോശമാണ്, 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. എൻ്റെ സ്ഥാപനം അത് കൊടുത്തോളാൻ പറഞ്ഞത് പ്രകാരം ഞാൻ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാണ്, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ 25,000 രൂപ കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം ആ റവന്യൂ റിക്കവറി ഒഴിവാക്കി തരാമെന്നാണ് എൻ്റെ അഗ്രിമെൻ്റ്. രാത്രി എനിക്കുണ്ട് ഒരു ഫോൺ കോൾ, അന്ന് മൊബൈലൊന്നുമില്ല, എൻ്റെ ലാൻഡ് ലൈൻ അദ്ദേഹം എങ്ങനെയോ അറിയാതെ എൻ്റെ ലാൻഡ് ലൈൻ അദ്ദേഹത്തിൻ്റെ നമ്പർ, എൻ്റെ നമ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ലാൻഡ് ലൈനിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോള്. അതായത് ഞാൻ കൊടുത്ത 25,000 രൂപയിൽ 500 രൂപ കുറവുണ്ട്. അത് ഞാൻ ഇനി എറണാകുളത്ത് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണം. അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അതായത് അതൊരവകാശമാണ്, കൈക്കൂലി എന്ന് ചോദിക്കുക മാത്രമല്ല അത് വാങ്ങുമ്പോൾ അത് കൃത്യമായി കിട്ടേണ്ടത് അവകാശമാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയാം. എൻ്റെ ഞാനിപ്പോൾ നടത്തുന്ന കൊച്ചു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് വള്ളിക്കാവിലെ മാതാ മൃദാനന്ദമയ മഠത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വഴിക്കിൽ വെച്ച് സെയിൽ ടാക്സിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുകയാണ്. ആ പിടിച്ചപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുന്നൊരു ബില്ല് അതിലില്ല. അത് ഞങ്ങളുടെ ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, നമ്മൾ അതിൽ 3-ാമത്തൊരു ബില്ലിൻ്റെ കോപ്പി വെച്ചിട്ടില്ല. ഇദ്ദേഹം എന്നെ വിളിച്ചു, ഡ്രൈവർ വിളിച്ചു, ഡ്രൈവർക്ക് ATM കാർഡില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് 5,000 രൂപയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എങ്ങനെ ഈ 5,000 രൂപ എത്തിക്കുക? നിങ്ങൾ ആ വണ്ടി വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഓർഡർ കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ ക്യാൻസലാവും. അതിന് അദ്ദേഹം പറഞ്ഞ ഉപാധി എന്താണെന്നറിയോ, ഞാൻ നാളെ എറണാകുളത്ത് വരുന്നുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നിട്ട് എനിക്ക് 5,000 രൂപ തന്നാൽ മതി, പക്ഷേ അതുവരെ ഈ ബില്ലിൻ്റെ ഒറിജിനൽ എൻ്റെ കയ്യിലിരിക്കും. കാരണം ഒറിജിനൽ അയാളുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പിറ്റേന്ന് ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ പറ്റും. ഞാൻ പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞ് പാലാരിവട്ടത്തൊരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹത്തിന് 5,000 രൂപ കൊടുത്തു. ഇനി 3-ാമതൊരു ഉദാഹരണം കൂടി പറയാൻ സമ്മതിക്കണം. സത്യസന്ധരുണ്ട് കൈക്കൂലി വാങ്ങുന്നതിൽ.
ഞാൻ ആ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഫയർ ഫൈറ്റിങ്ങിന് നമ്മൾ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിലിമിനറി അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു തുക കൊടുക്കണം. അതൊക്കെ ഫോർമാലിറ്റിയാണ്. ആ തുക കൊടുത്താലേ പ്രിലിമിനറി അപ്രൂവൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പണി തീർത്തിട്ട് അതിൻ്റെ ഫൈനൽ എൻ ഒ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുക കൊടുക്കണം. ആ തുക കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം പണി വന്നിട്ട് ഈ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ജില്ലയിലെ ഇൻചാർജ് വന്നിട്ട് അവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അപ്രൂവൽ തരും. ഇദ്ദേഹം വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ആദ്യം പൈസ കൊടുത്തിട്ടുണ്ട്, ഈ ഫൈനൽ എൻ ഒ സിക്ക് വേണ്ടിയിട്ടും നമ്മൾ കൃത്യമായിട്ടുള്ള പൈസയും അതിൻ്റെ പേപ്പേഴ്സുമാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ടെറസ് കൊട്ടി കെട്ടി അടച്ചിരിക്കുന്നു. ടെറസ് കെട്ടി അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ തന്നെ അത് ഫയർ എൻ ഒ സിയുടെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഫയർ ഇത് കെട്ടി അടച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പൊളിക്കാതെ എനിക്കിത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനത് പൊളിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫറായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സമയം കൊണ്ട് ഈ ഇത് പൊളിക്കൽ നടന്നില്ല. ആ നല്ല മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള പൈസ ഞാൻ തിരിച്ചു തരികയാണ്, കാരണം നിങ്ങൾക്ക് ഇത്രയും പൈസ ഇനി വരുന്ന ആൾക്കും കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കാർ വ്യവസ്ഥിതിയുടെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. കൈക്കൂലി വാങ്ങിക്കുന്ന കാര്യത്തിലും അത്രയും സത്യസന്ധത ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?